ഇറാൻ അമേരിക്ക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മണിക്കൂറിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഇറാഖിൽ യു എസ് സഖ്യസേനകളുടെ രണ്ട് വ്യോമ താവളങ്ങൾ ആക്രമിച്ച് 80 സൈനികരെ കൊലപ്പെടുത്തിയെന്ന് ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. 15 മിസൈലുകൾ ആക്രമണത്തിന് ഉപയോഗിച്ചുവെന്നും ഇറാൻ ഔദ്യോഗിക TV റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സൈനികർ മരിച്ചുവെന്ന അവകാശവാദം അമേരിക്ക നിഷേധിച്ചു. പ്രാദേശിക സമയം പുലർച്ചെ 1:30 അൽ അസദ്, ഇർബിൻ എന്നിവിടങ്ങളിലെ വ്യോമ താവളങ്ങൾ ഇറാൻ ആക്രമിച്ചത്. ലോക പോലീസിനെ നേരിടാൻ ഇറാൻ സജ്ജമെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനി പ്രതികരിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ആദ്യം ചേരും. ശ്രീജിത്ത്, എന്താണ് ഇപ്പോൾ അയത്തുള്ള ഖൊമൈനി രാജ്യത്തോട് ഇറാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സംഘർഷത്തിന് ഏതെങ്കിലും തരത്തിൽ അയവ് വരുത്താൻ ഇറാന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും നടപടികൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ? വിജയകുമാർ, കൊല്ലപ്പെട്ട കാസിം സുലൈമാനി ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം ഇറാന് പൊറുക്കാനാകാത്തതാണ് എന്നാണ് ആയത്തുള്ള ഖൊമൈനി പറഞ്ഞത്. മാത്രമല്ല, ലോക പോലീസായ അമേരിക്കയെ നേരിടാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണ്. മതത്തിൽ അധിഷ്ഠിതമായ സൈനിക നടപടികളിലാണ് ഇറാൻ വിശ്വസിക്കുന്നതെന്നും ആയത്തുള്ള ഖൊമൈനി പറയുന്നു. നമുക്കറിയാം, നേരത്തെ പുലർച്ചെ 1:30 ഇറാഖിലെ രണ്ട് വ്യോമത്താവളങ്ങളായ അൽ അസദ്, ഇർബിൽ എന്നിവിടങ്ങളിൽ വ്യോമാക്രമണം ഉണ്ടായത്. പിന്നീട് ഇറാൻ സ്റ്റേറ്റ് TV സ്ഥിരീകരിച്ചത് 15 മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നെന്നും 80 അമേരിക്കൻ ഭീകരർ, അങ്ങനെയാണ് ഇറാൻ വിശദീകരിച്ചത്, അമേരിക്കൻ ഭീകരർ കൊല്ലപ്പെട്ടു എന്നുമാണ് ഇറാൻ സ്റ്റേറ്റ് TV അത് പ്രഖ്യാപിച്ചത്. ആ വാർത്തയെ അർത്ഥത്തിലാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ആക്രമണം സ്ഥിരീകരിച്ച അമേരിക്ക ആരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന ഇറാന്റെ അവകാശവാദം അംഗീകരിച്ചിട്ടില്ല. നേരത്തെ ഈ ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ വൈറ്റ് ഹൗസിലെത്തിയ മൈക്ക് പോംപിയോ, US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും US പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പറും ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി, ചർച്ച നടത്തി. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുമായും ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആശയവിനിമയം നടത്തി. ഇറാഖിലെ പ്രധാനമന്ത്രിയെ വിളിച്ചു. ഇതിനെല്ലാം ശേഷം അദ്ദേഹം ഓൾ ഈസ് വെൽ എന്ന ട്വീറ്റാണ് ലോകത്തിന് നൽകിയത്. എന്നാൽ അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ ഓരോ വിഷയങ്ങളും കൂടുതൽ കൂടുതൽ ആശങ്ക പകരുന്നതാണ്. ക്രൂഡ് ഓയിൽ 4.5% വർദ്ധിച്ചു. ഇത് ഇന്ത്യയെ കാര്യമായി ബാധിക്കും. മാത്രമല്ല, ഇറാഖ്, ഇറാൻ, ഗൾഫ് മേഖലകളിലേക്കുള്ള വ്യോമപാതകളിലൂടെയുള്ള വിമാന സർവീസുകൾ നിർത്തണം, അതിന് തുനിയരുത് എന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാഖിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഇന്ത്യക്കാരോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിൻവാങ്ങൽ ഇറാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ആയത്തുള്ള അലി ഖൊമൈനി, അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ ആക്രമണത്തിന്, തുടർന്നും ആക്രമണത്തിന് സന്നദ്ധമാണ് എന്നാണ്, ലോക പോലീസിനെ നേരിടാൻ സജ്ജമാണ് എന്ന വാക്കുകളോട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇറാൻ പിന്നോട്ടില്ല എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വിജയൻ, ശ്രീജിത്ത്, ഇന്നിപ്പോൾ ഒരുപക്ഷേ ട്രംപിൻ്റെ ഒരു അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തേക്കാം എന്ന് പറയുന്നു. ഒരുപക്ഷേ നാളെ രാവിലെ അമേരിക്കൻ സമയം, നാളെ രാവിലെ തന്നെ അത് ഉണ്ടായേക്കാമെന്ന് പറയുന്നു. അമേരിക്കയുടെ നീക്കങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? എന്താണ് അവരുടെ ഒരു അടുത്ത നീക്കം എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അത്തരത്തിലൊന്നും തന്നെ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല വിജയൻ. സ്വാഭാവികമായിട്ടും അതെല്ലാം ഉന്നത തലത്തിൽ നടക്കുന്ന രഹസ്യ നീക്കങ്ങളായിരിക്കുകയും ചെയ്യും. അത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പുറത്താണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് നിരവധി ഉദ്യോഗസ്ഥരുമായും ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇന്ന് രാത്രി അമേരിക്കൻ സമയം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാളെ പുലർച്ചെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഈ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം സ്വാഭാവികമായിട്ടും ഡൊണാൾഡ് ട്രംപ് കൂടുതൽ ഏത് രീതിയിലാണ് ഇതിനെ സമീപിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും അമേരിക്കയും പുറകോട്ടുണ്ടാകുമെന്ന് കരുതുക വയ്യ. കാരണം സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പ്, ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ്, തൻ്റെ വിജയ സാധ്യത, ഇംപീച്ച്മെൻറ്റ്, ഇതെല്ലാം കണക്കിലെടുത്ത് അമേരിക്കക്കാരുടെ ശ്രദ്ധ, വാർത്തയിലുള്ള ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കുക, ഈ ലോക ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിലേക്ക് തിരിക്കുക എന്ന് തന്നെയായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. വിജയൻ, തീർച്ചയായും നിമ്മി, എനിക്ക് തോന്നുന്നത് ഇത് ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കും. നിമ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൂഡ് വില, അതുപോലെ ഗൾഫ് മേഖലയിലെ ഇന്ത്യക്കാർ, അതിൽ വലിയ പങ്ക് മലയാളികളാണ്. നമ്മുടെ എക്കോണമിയെ ആകെ ബാധിക്കാവുന്ന ഒരു പ്രശ്നമായി പണ്ട് ഗൾഫ് യുദ്ധകാലത്ത് നമ്മൾ അത് അനുഭവിച്ചതാണ്. അതിന് വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതെ, സാഹചര്യത്തിൽ ഏതായാലും മറ്റൊരു കാര്യം, ഇത് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുക തന്നെയല്ല, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളെ
ആക്രമിക്കുന്നതടക്കം ഇനിയിപ്പോൾ അമേരിക്ക തിരിച്ചടിക്ക് മുതിർന്നാൽ അതുമുണ്ടാകും. ദുബായ് അടക്കമുള്ള നഗരങ്ങൾ ഞങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്ന് ഇറാൻ പറയുന്നു. ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുമെന്ന് പറയുന്നു. ഇറാൻ വേണമെങ്കിൽ അമേരിക്കയുടെ ഭൂമേഖലയിൽ ആക്രമിക്കുമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അത് നിലനിൽക്കുമോ എന്ന് നമുക്കറിയില്ല. അത്തരം സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലും ഇറാൻ എടുക്കുന്ന നടപടികളിലെ പലതരത്തിലാണ് ഈ നയതന്ത്ര വിദഗ്ധരടക്കം കാണുന്നത്. കാരണം അമേരിക്ക ഏറ്റവും വലിയ ആണവശക്തി എന്ന നിലയിൽ അവകാശപ്പെടുമ്പോൾ ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നത് ലോക പോലീസിനെ ഞങ്ങൾ നേരിടും എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിലേക്കോ യുദ്ധത്തിലേക്കോ പോവുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇരു രാജ്യങ്ങൾക്കും അത് ഇരു രാജ്യങ്ങളിലും അത് ഉണ്ടാക്കാവുന്ന പ്രതിഫലനം എന്നുള്ളത് കൂടി നമുക്ക് അത് പരിശോധിക്കാം. എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുൺകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ഡോക്ടർ അരുൺകുമാർ, എങ്ങനെയാണ് ഈ സൈനിക ശക്തിയെ നമുക്കൊന്ന് താരതമ്യം ചെയ്താൽ നമുക്ക് എങ്ങനെ അതിനെ വിശദീകരിക്കാൻ കഴിയും? ഇറാൻ, ഇറാഖ്, അമേരിക്ക, ഇസ്രായേൽ, ഇതിനിടയിൽ കുറെ രാജ്യങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് തുടർ സാധ്യതകൾ, തുടർ നീക്കങ്ങൾ, സൈനിക ശക്തിയുടെ താരതമ്യ പഠനം? വിജയകുമാർ, ബാലൻസ് ഓഫ് പവർ തിയറി അനുസരിച്ച് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് ഉടനടി ഒരുക്കം ഇറാനും അമേരിക്കയും തമ്മിൽ ഉണ്ടാകുമെന്ന് പ്രവചിക്കുക സാധ്യമല്ല. കാരണം അത്തരത്തിലുള്ളൊരു യുദ്ധത്തിനുള്ള ആഹ്വാനം യഥാർത്ഥത്തിൽ ഇന്ന് അല്പം മുമ്പ് അയത്തുള്ള ഖുമേനി നൽകിയിട്ടുമില്ല. തിരിച്ചടിക്കും എന്ന് പറയുന്നുണ്ട്, തങ്ങൾ ലോക പോലീസിനെ നേരിടാൻ പര്യാപ്തമാണെന്ന് അയത്തുള്ള ഖുമേനി പറയുമ്പോഴും അവരുടെ കയ്യിൽ ആണവ പോർമോനുകൾ ഇല്ലാത്തത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആകാശത്തിലൂടെയുള്ള യുദ്ധ ശേഷിയിലും അമേരിക്കയേക്കാൾ ഏറ്റവും പിന്നിലാണ് ഇറാൻ നിൽക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഇവയുടെ സായുധ ശേഷി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നിലവിൽ നമുക്ക് കാണുന്ന ഈ മാപ്പ് പോലെ സൗദി അറേബ്യയും ഇറാനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും സ്വാഭാവികമായും ഈ പ്രദേശത്ത് അമേരിക്കയുടെ സേനാവിന്യാസം ശക്തമാവുക. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇറാന് എത്രമാത്രം അപ്പർ ഹാൻഡ് ഉണ്ടാവും അമേരിക്കയ്ക്ക് മുകളിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ടെഹ്റാനിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള വ്യോമപാത, അതിൽ തന്നെ 9,900 കിലോമീറ്റർ കടന്നു വേണം ഇറാന് അമേരിക്കയുടെ ടെറിട്ടറിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ മിസൈൽ എത്തിക്കുവാൻ. നിലവിൽ അതിനുള്ള ശേഷി ഇറാന് അമേരിക്കയുമായി തുലനം ചെയ്യുമ്പോൾ ഇല്ല എന്ന് മാത്രവുമല്ല, ഇറാന് കേന്ദ്രീകരിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലാകെ അമേരിക്കയുടെ വലിയ സൈനിക താവളങ്ങളുണ്ട്. ഉദാഹരണത്തിന് സൗദി അറേബ്യയിലുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഇറാഖിലും സൗദി അറേബ്യയിലുമുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളെ ആക്രമിക്കുക എന്ന തന്ത്രത്തിനും അപ്പുറത്തേക്ക് ഇറാനിന് മറ്റൊരു തരത്തിലുള്ള യുദ്ധത്തിലേക്ക്, ഒരു പ്രോക്സി വാറിന് അപ്പുറത്തേക്ക് ഒരു നേരിട്ടുള്ള കൺഫ്രണ്ടേഷന് ഇറാന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഈ ഘട്ടത്തിൽ നമുക്ക് മിലിറ്ററി ശേഷി വളരെ പെട്ടെന്ന് ഒന്ന് തുലനം ചെയ്തു നോക്കിയാൽ അമേരിക്കയുടെ മിലിറ്ററി ശേഷി നമുക്കറിയാവുന്നതുപോലെ അത് ഇന്ത്യയുടെയും ചൈനയുടെയും കരസേനയുടെ അത്ര വരില്ല എങ്കിൽ പോലും സായുധ സേന ഇപ്പോൾ സജ്ജമായി നിൽക്കുന്നത് 1,281,900 US ആർമിയുണ്ട്. ആക്റ്റീവായിട്ടുള്ള US ആർമിയുണ്ട് ഓൺ ഫീൽഡിൽ. ഇത് ഇറാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ ഇരട്ടിയിലധികമാണെന്ന് കാണാം. 1,200,000 അമേരിക്കയുടെ സൈനിക ശേഷിയെങ്കിൽ, ആക്റ്റീവായി നിൽക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരെങ്കിൽ, അത് ഇറാന്റെ കാര്യം വരുമ്പോൾ 534,000. ഇനി മാത്രവുമല്ല, കരുതൽ സേനയിലേക്ക് 800,000 ആളുകൾ അമേരിക്കയിൽ ഇപ്പോൾ ഫീൽഡിലല്ലാതെ തന്നെ ഏത് നിമിഷവും യുദ്ധസജ്ജമായി തയ്യാറായി രംഗത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന 800,000. ഇത് ഇറാനെ സംബന്ധിച്ച് കരുതൽ സേന 400,000 നേരെ പകുതി. ഇനി ടാങ്കുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ പോലും സോഫിസ്റ്റിക്കേറ്റഡ് ആയ ടാങ്കുകൾ 6,287 USന്റെ പക്കലുള്ളത്. ഇറാന് അത് 1,616. അതായത് 1/6 മാത്രമാണ് നിലവിൽ ടാങ്കുകളുടെ കാര്യം വരുമ്പോൾ ഉള്ളത്. ഇനി ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ്, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ്, ഇത് ഓർമ്മിക്കേണ്ടത് സൗദി അറേബ്യയിൽ അടക്കം പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന ക്യാമ്പുകളിൽ അടക്കമുള്ളവയാണ്. 38,822 എണ്ണം. ഇത് ഇറാന്റെ കാര്യം വരുമ്പോൾ 1,315. അതായത് സോഫിസ്റ്റിക്കേറ്റഡ് ആയ ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തിൽ എത്രയോ പിന്നിലാണ് ഇറാൻ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഒരു പ്രോക്സി വാറിന് അപ്പുറത്തേക്ക് ഇറാൻ ഈ ഘട്ടത്ത് ചിന്തിക്കാനാവില്ല. ടവോഡ് ആർട്ടിലറി, പീരങ്കികളുടെ എണ്ണം എടുത്താൽ ഒരുപക്ഷെ ഇറാന് 2,078 കിലോമീറ്റർ ആയിരിക്കും. പക്ഷെ ഓർമ്മിക്കേണ്ടത് ഈ പീരങ്കികൾ 9,000+ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന അമേരിക്കൻ ടെറിട്ടറി ആക്രമിക്കാൻ പര്യാപ്തമല്ലെന്ന് മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ഡാമേജുകൾ ഉണ്ടാക്കുന്നെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ സൗദി അറേബ്യയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇറാഖും അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സൈനിക താവളങ്ങൾ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറികൾ 950 US, 320 ഇറാൻ. റോക്കറ്റ് പ്രൊജക്ടുകൾ 1,197 എണ്ണം നിലവിൽ US ഉണ്ട്. ഓർമ്മിക്കേണ്ടത് ഇത് ടെഹ്റാന്റെ തൊട്ടടുത്തു തന്നെയുള്ള
അതിർത്തി പ്രദേശങ്ങളിൽ അമേരിക്കയ്ക്ക് ഈ സെൽഫ് പ്രൊപ്പൽഡ് റോക്കറ്റ് പ്രൊജക്ടറുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം 1474 നിലവിൽ ഇറാന്റെ കയ്യിലുള്ളത്. വ്യോമസേനയിലേക്ക് വന്നാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിടക്കുന്നതും ഒരു ഏരിയൽ ഇൻവേഷന് അമേരിക്ക എത്രമാത്രം ഇറാനെ സംബന്ധിച്ച് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 1962 ഫൈറ്റ് എയർക്രാഫ്റ്റുകൾ യു എസിന്റെ പക്കലുണ്ട്. 137 മാത്രമേ ഇറാന്റെ കയ്യിലുള്ളൂ. അറ്റാക്കിംഗ് എയർക്രാഫ്റ്റുകൾ 2830 ഇറാന്റെ കയ്യിൽ, 137. അതായത് ഒരു തരത്തിലും തുലനം ചെയ്യാൻ കഴിയാത്ത വ്യോമശക്തികളാണ് അമേരിക്കയും ഇറാനും എന്ന് സാരം. ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ 5248, ഇതിൽ പലതും സബ്മറൈനുകൾ അടക്കം പശ്ചിമേഷ്യയിൽ നങ്കൂരമിടുകയും ചെയ്തിട്ടുണ്ട്. 203 മാത്രമാണ് ഇറാന്റെ പക്കൽ. ട്രെയിനർ എയർക്രാഫ്റ്റ് 2886, അത് ഇറാനെ സംബന്ധിച്ച് 79. ഹെലികോപ്റ്റർ സ്ട്രെങ്ത് 6731. ഏതു സമയത്തും ഇറാന്റെ മണ്ണിലേക്ക് വന്നിറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ സൗദി അറേബ്യയുടെ ബേസ് ക്യാമ്പുകളിൽ തന്നെ തയ്യാറായിട്ടുണ്ട് യു എസിന്. ഇത് പക്ഷേ ഇറാനെ സംബന്ധിച്ച് 138 മാത്രമായിരിക്കും. നാവികസേനയുടെ കണക്കിലെടുക്കുമ്പോൾ വീണ്ടും നാവികസേനയുടെ കാര്യത്തിൽ ഇറാൻ വളരെ പിന്നിലാണ്, ബഹുദൂരം പിന്നിലാണ്. അമേരിക്കയെ തട്ടിച്ചു നോക്കുമ്പോൾ എയർക്രാഫ്റ്റ് കാരിയറുകൾ 20 യു എസിന്, ഇറാൻ ഒരൊറ്റ ഒരെണ്ണം പോലും ഇല്ലെന്ന് മാത്രവുമല്ല, പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുക എന്നുള്ളത് ഏറ്റവും സമഗ്രമായ ജോലി കൂടിയാണ്. നിലവിൽ ഡിസ്ട്രോയർ 65, ഇറാന് ഒരെണ്ണം പോലുമില്ല. സബ്മറൈൻ 66, നേരെ പകുതിയാണ് സബ്മറൈൻസിന്റെ എണ്ണം പരിശോധിക്കുമ്പോൾ. ഒറ്റ കാര്യത്തിൽ വിജയകുമാർ നമുക്ക് പറയാൻ സാധിക്കും, നാവികസേനയുടെ ശക്തി എടുത്തു നോക്കുമ്പോഴും വ്യോമസേനയുടെ ശക്തി എടുത്തു നോക്കുമ്പോഴും അമേരിക്കയുടെ തൊട്ടടുത്ത് പോലും എത്തില്ല ഇറാൻ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആണവ പോർമുനകളുടെ എണ്ണം എടുക്കുമ്പോഴും 6600 ആണവ പോർമുനകൾ സ്വന്തമായുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷേ ഒരു ആണവ പോർമുന പോലും വികസിപ്പിക്കാൻ ഇതുവരെ അന്തർദേശീയ സമൂഹം അനുവദിക്കാത്ത രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ഫൈറ്റ് അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ നിശ്ചയം തന്നെയാണ്. അത് തന്നെയാണ് ഇന്ന് അയത്തുള്ള ഖുമൈനി പറയുന്നത്. ലോക പോലീസിനെ നേരിടാൻ തങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് പറയുമ്പോഴും അത് നിലവിൽ ഇറാന്റെ വാലർ, സൈനികരുടെ ആ കമ്മിറ്റ്മെന്റും ലോയൽറ്റിയും സൈനികരുടെ കരുത്തും എന്ന് പറയുന്നത് അവരുടെ വീര്യത്തിലാണ്. അതിനും അപ്പുറം അത് സേനയുടെ എണ്ണത്തിലോ സൈനിക സ്ഥാപനങ്ങളിലോ ഒരുപക്ഷെ ആണവ പോർമുനകളുടെ എണ്ണത്തിലോ തട്ടിച്ചു നോക്കുമ്പോൾ അമേരിക്കയേക്കാൾ ബഹുദൂരം പിന്നിലാണ് ഇറാൻ എന്നുള്ളതും നമുക്ക് കാണാം. വിജയകുമാർ, തീർച്ചയായും ഈ താരതമ്യ പഠനത്തിലൂടെ നമുക്ക് രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ശേഷി സംബന്ധിച്ച ഏതാണ്ട് ഒരു ചിത്രം ലഭിച്ചു. നിമി അരുൺ പറഞ്ഞതിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇനിയും എന്തെങ്കിലും ഇറാന് ചെയ്യാൻ കഴിഞ്ഞാൽ അത് സൗദി അറേബ്യയെ ലക്ഷ്യമാക്കിയോ അല്ലെങ്കിൽ ഈ ലെബനോണിലുള്ള ഹിസ്ബുള്ളയെ സഹായിച്ച് ഇസ്രായേലിനെതിരെ എന്തെങ്കിലും നീക്കം നടത്തുകയോ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഡയറക്റ്റ് ഫൈറ്റിന് ഈ ഘട്ടത്തിൽ അവർക്ക് കഴിയുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോലെ. അതെ, ഈ അന്തർദേശീയ തലത്തിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒരു വിമാനം തകർന്നു വീണതാണ്. പക്ഷേ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു എന്ത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ പിന്നീട് അതിന്റെ സ്ഥിരീകരണം വരികയും ചെയ്തു. അതും ടെഹ്റാനിലായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്ന് തന്നെ വ്യക്തത വന്നു. ആ റിപ്പോർട്ടിലേക്കാണ്, ടെഹ്റാനിൽ ഉക്രൈന്റെ വിമാനം തകർന്നു വീണ്, 180 മരണം. ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലേക്ക് പോവുകയായിരുന്ന ബോയിങ് 737 വിമാനമാണ് തകർന്നത്. ടെഹ്റാനിലെ ഇമാം ഖൊമൈനി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെയായിരുന്നു അപകടം. യുക്രൈൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനമാണ് ടെഹ്റാനിൽ അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 180 യാത്രക്കാരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. വിമാനത്തിന് തീപിടിച്ചത് അപകടത്തിന്റെ ആഘാതം കൂട്ടി. അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചെങ്കിലും യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിമാനാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ചിത്രങ്ങൾ ഇറാനിലെ ISNI വാർത്താ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. അപകടത്തിന് ഇറാൻ അമേരിക്ക സംഘർഷങ്ങളുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് സൂചനകളില്ല. അതേസമയം ഇറാഖിലെ അമേരിക്കൻ വ്യോമകേന്ദ്രങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു വിമാനാപകടം എന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് സ്വർണ്ണവില ഉയർന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് പവന് 30,400 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 3,800 രൂപയും ആയി വില ഉയർന്നു. പവന് 520 രൂപയാണ് ഒരു ദിവസം കൊണ്ട് ഇന്ന് വർദ്ധിച്ചത്. ഇന്നലെ കുറച്ച് കുറഞ്ഞിരുന്നു. ഇന്നലെ സ്വർണ്ണവില ഗ്രാമിന് 40 രൂപ കുറഞ്ഞിരുന്നു. പവന് 320 രൂപ കുറഞ്ഞ് 29,880 രൂപയ്ക്കാണ് ഇന്നലെ വ്യാപാരം നടന്നത്. എന്നാൽ ഇന്ന് സ്വർണ്ണവില ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. പവന് 30,400 രൂപയാണ് ഇന്നത്തെ വില. പവന് 520 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിന് ഇന്ന് 65 രൂപ കൂടി. ഗ്രാമിന് 3,800 രൂപയാണ് ഇന്നത്തെ വില. ഇറാൻ US സംഘർഷം രൂക്ഷമായതോടെയാണ് ഇന്ത്യയിൽ സ്വർണ്ണവില റെക്കോർഡിലെത്തിയത്.
രാഷ്ട്രീയവും സാമ്പത്തികവുമായ അനിശ്ചിതത്വമാണ് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. 2009 സ്വർണ്ണവില 25% ഉയർന്നിരുന്നു. എന്നാൽ ഈ വർഷം തുടക്കത്തിൽ തന്നെ സ്വർണ്ണവില വൻകുതിപ്പ് തുടരുകയാണ്. 24 കൊച്ചി. ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു, രാജ്യത്ത് പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണെന്ന് തന്നെ പറയാമല്ലേ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത യൂണിയനുകൾ ആഹ്വാനം ചെയ്ത് ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നു. കേരളത്തിൽ പലയിടത്തും പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. KSRTC ബസ്സുകൾ ഓടുന്നില്ല. ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടക്കുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സമരാനുകൂലികൾ വാഹനം തടഞ്ഞു. തിരുവല്ലയിൽ CITU പ്രവർത്തകർ ബാങ്കുകൾ ബലമായി അടപ്പിച്ചു. എറണാകുളം പള്ളിക്കരയിൽ കട തുറന്ന വ്യാപാരികളെ സമരക്കാർ മർദ്ദിച്ചു. പശ്ചിമബംഗാളിലും ഒഡീഷയിലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഉത്തരേന്ത്യയിലെ ഓഫീസുകളിൽ ഹാജർ നില നന്നേ കുറവാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നയങ്ങൾ തൊഴിലില്ലായ്മയിലേക്ക് രാജ്യത്തെ എത്തിച്ചെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പിയും ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകും. തനേഷ്, കേരളത്തിൽ ഇത് പൂർണ്ണമാണ് പൊതുപണിമുടക്ക്, എന്നാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. ഏതാണ്ട് സമാധാനപരമായി പണിമുടക്ക് പുരോഗമിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഒക്കെ കഴിഞ്ഞോ? എന്താണ് നമുക്ക് പൊതുവേ സംസ്ഥാനത്തെ പണിമുടക്ക് ദിവസം പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? ശേഷമുള്ള പൊതുയോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരക്കരയിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനത്തിന് ശേഷം മറ്റ് നേതാക്കൾ, ട്രേഡ് യൂണിയൻ നേതാക്കളെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഏതാണ്ട് 1000 ആളുകൾ പങ്കെടുത്ത ഒരു മാർച്ചായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് പാളയം രക്തസാക്ഷി മണ്ഡലത്തിന് മുമ്പ് നടന്നത്. CITU INDUC ഉൾപ്പെടെ BMS ഇതര ട്രേഡ് യൂണിയനുകളുടെ എല്ലാം തന്നെ ഈ മാർച്ചിൽ അണിനിരന്നു. മാത്രമല്ല അതിനുശേഷം ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ ഈ ഒരു പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ബാബു ദിവാകരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. ഇതിനു മുൻപ് AA വിജയരാഘവൻ ഉൾപ്പെടെയുള്ള, ആർ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും മുന്നണി നേതാക്കളും എല്ലാം ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. ഈ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങൾക്കുള്ള നാന്ദിയാണ് ഈ ഒരു പണിമുടക്ക് എന്നുള്ളതാണ് എല്ലാ നേതാക്കളും ആവർത്തിച്ച് പറഞ്ഞത്. ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൊതുപണിമുടക്ക് ഏതാണ്ട് ഹർത്താലിന്റെ പ്രതീതി തന്നെയാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്നു. നേരത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെല്ലാം ഈ പണിമുടക്കിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാൻ വ്യാപാരികൾ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കടകൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങിങ്ങായി ചിലയിടങ്ങളിൽ തടുത്തിരുന്നു. നേരത്തെ കഴക്കൂട്ടത്ത് ടെക്നോപാർക്കിന് സമീപത്ത് അത്തരത്തിലുള്ളൊരു വാഹനങ്ങൾ തടുക്കുന്ന സമീപനം സമരാനുകൂലികൾ സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് പോലീസ് എത്തി ആ ഒരു സാഹചര്യം ഒഴിവാക്കുകയുണ്ടായി. KSRTC ബസ്സുകൾ പൂർണ്ണമായി നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. അത്തരത്തിൽ KSRTC ബസ്സുകളും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. വലിയ രീതിയിലുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ആകെ തന്നെ സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ അംഗീകായി തുറന്ന കടകമ്പോളങ്ങൾ അടയ്ക്കുന്നതിനും അതുപോലെ തന്നെ ചില ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതിനും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സമരക്കാരുടെ ഭാഗത്തു നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. പൊതുവിൽ ഈ ഒരു പണിമുടക്കിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം പൊതുവിൽ സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ അല്ലെങ്കിൽ ആ സമരം സമരാനുകൂലികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് പൊതുവിൽ ഉണ്ടായിട്ടുണ്ട്. അതിനകം ഒരു ഹർത്താൽ എന്ന ഒരു രീതിയിൽ തന്നെ, അക്ഷരാർത്ഥത്തിൽ ഒരു ഹർത്താൽ എന്ന രീതിയിൽ തന്നെയാണ് പൊതു നിരത്തുകളും കടകമ്പോളങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലായിടത്തും. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് സർക്കാർ ഓഫീസുകളിലെ ഹാജർനില വളരെ കുറവാണ്. വളരെ നേരിയ തോതിലുള്ള ഹാജർനില മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം ആളുകളും പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സംഘടനകളും അതോടൊപ്പം തന്നെ UDF നിൽക്കുന്ന സംഘടനകളും എല്ലാം ഈ സമരത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ഈ സമരത്തിന് അനുകൂലമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിൽ ഹാജർ നില കുറവാണ്. സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല, കോളേജുകൾ പ്രവർത്തിക്കുന്നില്ല, മറ്റ് സർക്കാർ ഓഫീസുകളിലും ഹാജർ നില വളരെ കുറവാണ്. വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ പലയിടങ്ങളിലും ആളുകൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. അത്തരത്തിൽ സമരം ഏതാണ്ട് ഒരു ഹർത്താലിന്റെ രൂപത്തിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഈ സമയത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിജയകുമാർ. ശരി തനീഷ്, ഏതായാലും പലയിടങ്ങളിൽ എന്ന് പറയാൻ പറ്റില്ല, ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. കൊച്ചിയിൽ പള്ളിക്കരയിൽ കടകൾ തുറന്നവർക്ക് നേരെ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും സജു ദേവസ്യ വിവരങ്ങളുമായുണ്ട്. പള്ളിക്കരയിലാണ് കട തുറന്ന വ്യാപാരിക്ക് മർദ്ദനമുണ്ടായത്. സജു, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? നിമ്മി, 12 മണിയോടുകൂടിയാണ് പള്ളിക്കര അമ്പലപ്പടി ഭാഗത്ത് കടകൾ തുറന്ന് പ്രവർത്തിപ്പിച്ചിരുന്ന ആളുകളെ സമരാനുകൂലികൾ എത്തി മർദ്ദിച്ചത്. ഇവർ
ഈ ഭാഗത്ത് എത്തി കടകൾ അടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഈ പ്രദേശത്ത് പൊതുവിൽ ഒരു സമരരഹിത മേഖലയെ നേരത്തെ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായാണ് കടകൾ തുറന്നത് എന്നതാണ് വ്യാപാരികൾ പറയുന്നത്. അവിടെ കടകൾ നടത്തുന്ന സി ജി ബാബു, ഒപ്പം പിങ്കി സ്റ്റോഴ്സ് ഉടമ പൗലോസ്, അന്ന ഹോട്ടൽ ഉടമ കെ വൈ ബിജു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഇതിനകം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരെ ഒരാളുടെ കൈവിരൽ പിടിച്ചൊടിച്ചു എന്ന ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. രാവിലെ ഈ സമരക്കാർ ഈ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ തുറന്ന കടകൾ അടപ്പിച്ചിരുന്നു. അങ്ങനെ ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് എത്തുന്നത്. അതിനുശേഷം ഈ സമര അന്നത്തെ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്ന വിവിധ ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികളാണ് ഇവിടെ എത്തിയത്. ഈ 3 വ്യാപാരികളെയും ഇത്തരത്തിൽ മർദ്ദിക്കുകയും അതിൽ ഒരാൾക്ക് മൂക്കിന് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രവർത്തകർ കൂടിയാണ് ഈ കടകൾ തുറന്ന് പ്രവർത്തിച്ച ആളുകൾ, ഈ പരിക്കേറ്റ ആളുകൾ. സംഘടനയും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നു, എന്നിട്ടും ഈ സംഘർഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ആരോപണം കൂടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. എറണാകുളം ജില്ലയിൽ പൊതുവിൽ കാര്യമായി മറ്റ് സംഘർഷ സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഈ 3 വ്യാപാരികൾക്കും. ശരി സജു, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഹ്വാനപ്രകാരം ഒരുപക്ഷെ കടകൾ തുറന്നതായിരിക്കാം. കഴിഞ്ഞ ദിവസം അവർ സഹകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഈ പൊതുപണിമുടക്ക് ദേശീയ തലത്തിൽ എന്ത് പ്രതികരണം, എന്ത് ചലനം സൃഷ്ടിച്ചു എന്ന് നോക്കാം. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഡൽഹി അടക്കം ഉത്തരേന്ത്യയിലും ഒക്കെ എന്ത് പ്രതികരണമാണ് ഈ പൊതുപണിമുടക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? ബംഗാളിലും ഒഡീഷയിലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് രാവിലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൊതുവായ വിവരം എന്തൊക്കെയാണ്? വിജയൻ, ഏറ്റവും പ്രധാനമായിട്ട് ബംഗാളിലാണ് ഈ പണിമുടക്ക് ബാധിച്ചത്. ബംഗാളിൽ വിവിധ ജില്ലകളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അവസാനമായിട്ട് ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ ഒരുപക്ഷെ ജനങ്ങളും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ആണ് ബംഗാളിൽ കാണാൻ സാധിച്ചത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജനജീവിതത്തെ ഈ ഇന്നത്തെ പൊതുപണിമുടക്ക് ഒരുവിധത്തിലും ബാധിച്ചില്ല എന്നുള്ളതാണ്. ഇതിൽ ഒഡീഷ, തെലുങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചിലയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. മഹാരാഷ്ട്രയിലെ ചില ഭാഗങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഡൽഹിയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊഴിച്ചു നിർത്തിയാൽ വളരെ സമാധാനപരവും പൊതുവെ ജനജീവിതത്തെ തടസ്സപ്പെടുത്താത്ത വിധത്തിലുമാണ് ഇപ്പോഴത്തെ ഈ പൊതുപണിമുടക്ക് പുരോഗമിക്കുന്നത്. ബാങ്കിങ് മേഖലയാണ് ഈ സമരം എല്ലാ സംസ്ഥാനങ്ങളിലും പൊതുവെ ബാധിച്ചിട്ടുള്ളത്. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ബാങ്കിങ് മേഖലയെ ഈ തൊഴിൽ ഇന്നത്തെ പൊതുപണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. പൊതുപണിമുടക്കിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊതുപണിമുടക്ക് വിജയകരമായിരുന്നു എന്നാണ് ഉച്ചവരെയുള്ള ട്രേഡ് യൂണിയനുകളുടെ അവകാശവാദം. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനവികാരം പ്രതിഫലിക്കുന്ന വിധത്തിലാണ് ഇതുവരെ ഉള്ള സമരത്തോടുള്ള ജനങ്ങളുടെ അനുഭാവം എന്നാണ് വിവിധ ട്രേഡ് യൂണിയനുകൾ അവകാശപ്പെടുന്നത്. ഏതായാലും വൈകിട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുപണിമുടക്ക് പൂർത്തിയായതിൻ്റെ ഭാഗമായിട്ട് ഒരു വാർത്താസമ്മേളനം ഒക്കെ നടത്തുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ വിവരിക്കും. എന്നാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു യോഗം വിളിക്കണം എന്നുള്ള ആവശ്യം, ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കണം എന്നുള്ള ആവശ്യം ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം കൈക്കൊണ്ടിട്ടില്ല. ഒരുപക്ഷെ ഈ ഇങ്ങനെ ഒരു യോഗം വിളിക്കാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ശരി രാധാകൃഷ്ണൻ, വിവിധ തൊഴിലാളി സംഘടനകളുടെ ഐക്യവേദിയുടെ ദേശവ്യാപക പൊതുപണിമുടക്ക് പുരോഗമിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് പുറത്തു വന്നത് ഇന്നലെ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ ഒരു വാൽപ്പാറയിൽ വെച്ച് ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ചോദ്യം ചെയ്യലിനിടെ ഒരു കൊലപാതകം നടത്തിയെന്ന് സമ്മതിക്കുന്നു. തുടർന്നാണ് ഈ കൊച്ചിയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളിലേക്ക് പോലീസ് എത്തുന്നത് അല്ലേ? വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതെ, സുഹൃത്ത് കൊലപ്പെടുത്തിയ കലൂർ സ്വദേശിനിയുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട്ടിലെ വരട്ടപ്പാറയിൽ തേയിലത്തോട്ടത്തിലാണ് മൃതദേഹം കണ്ടത്. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന് അറസ്റ്റിലായ നെട്ടൂർ സ്വദേശി സഫർ ഷായുമായി നടത്തിയ തെരച്ചിലിലാണ് പോലീസ് മൃതദേഹം കണ്ടെത്തിയത്. ദേഹമാസകലം കുത്തേറ്റ നിലയിലാണ് മൃതദേഹം. ചൊവ്വാഴ്ചയാണ് ഇവരെ കാണാനില്ലെന്ന പരാതിയിൽ സഫറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മകളെ സഫർ നിരന്തരം ഉപദ്രവിച്ചതായും ഭീഷണിപ്പെടുത്തിയിരുന്നതായും പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ഇവന്റെ ശല്യം കൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ കൊണ്ടാക്കും, അവളെ കോളേജിൽ കൊണ്ടാക്കിയിട്ട് അവൾ കയറിക്കാണ്ട് ഞാൻ വരുള്ളൂ. വരുമ്പോ കൂട്ടുകാരികളായിട്ട് വന്നത്.
ആ ചീവിനെ കൊണ്ട് എനിക്ക് ഭയങ്കര ശല്യമാണ്. ഇവന് ആൾ ശരിയല്ല വെച്ചാൽ ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവൻ കൊല്ലുന്നൊക്കെയാണ് പറഞ്ഞ അച്ഛൻ. ഞാൻ പിന്നെ അങ്ങനെ മോള് പോകേണ്ട അച്ഛൻ ഇങ്ങനെ വരാം അച്ഛൻ അച്ഛൻ ഇങ്ങനെ പേടിച്ചാൽ നമ്മളെങ്ങനെ ജീവിക്കുക വെച്ചാന്ന് ചോദിച്ചോളാം. എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ധൈര്യമുണ്ട്, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകും. ശ്രീജിത്ത്, ശ്രീജിത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടു, തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ടു, SIA നേരിൽ കണ്ടു. എന്തൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും തമിഴ്നാട് പോലീസും ഒക്കെ പറയുന്നത്? ഈ പ്രതിയെ ഇപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോയി, കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? വിജയകുമാർ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. വറക്കെ ഏതാണ്ട് 7 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതാണെങ്കിൽ തൊട്ടടുത്ത് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള വാട്ടർഫോൾ എന്ന ഒരു പ്രദേശത്ത് വെച്ചാണ് പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പൊള്ളാച്ചിയിലേക്ക് ഈ കൊലപാതകം നടത്തിയ ശേഷം പൊള്ളാച്ചിയിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഇത് അവിചാരിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പോലീസിന് ലഭിക്കുന്ന ഇൻഫർമേഷൻ, ഒരു കാറ് കൊണ്ട് ഒരു യുവാവ് വരുന്നുണ്ട്, ഈ കാർ മോഷ്ടിച്ചതാണ്, അതുകൊണ്ട് ഈ യുവാവിനെ തടഞ്ഞു നിർത്തുക എന്നതായിരുന്നു തമിഴ്നാട് പോലീസിന് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച നിർദ്ദേശം. അത് പ്രധാനമായും ഒരു ഹോണ്ട ഐ ടെൻ കാറായിരുന്നു ഈ സഫത്ത് ഈ പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി ഈ പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്ന കാർ ഇയാൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു കാറായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇയാളൊരു ഡെലിവറി ബോയ് ആണ്, ഒരു സർക്കാർ സർവീസ് സെൻ്ററിൻ്റെ ഡെലിവറി ബോയ് ആണ്. സ്വാഭാവികമായി ആ ഹോണ്ട സർവീസ് സെൻ്ററിലെ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തുടർന്നാണ് വലിയ ഒരു കൊലപാതക വിവരം പുറത്തറിയുന്നത്. ഇതിനുശേഷം രക്തക്കറ ഈ കാറിൽ കണ്ടെത്തുന്നു. അങ്ങനെ നടത്തുന്ന അന്വേഷണം ഒടുവിൽ ചെന്നെത്തുന്നത് വളരെ കൃത്യമായ രീതിയിൽ ഈ പറയുന്നത് പോലെ വലിയൊരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയിക്കുന്ന കഥയിലേക്കാണ്. പ്രഭാകരൻ എന്ന പകുതി മലയാളിയായ SI ചോദ്യം ചെയ്തതോടുകൂടി ഇയാൾ വളരെ കൃത്യമായി പറയുന്നു, തങ്ങൾ ഈ പറയുന്നത് പോലെ താൻ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്, തൻ്റെ കാമുകിയെ താൻ കൊന്നുവെന്നാണ് പറയുന്നത്. തുടക്കത്തിൽ ഇത് പോലീസ് വിശ്വസിച്ചില്ല, പക്ഷേ പിന്നീട് വ്യക്തമായ പരിശോധനകൾ നടത്തിയതിന് ശേഷമായിരുന്നു ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസിന് ബോധ്യമായത്. രക്തക്കറ പോലീസ് കണ്ടെത്തി. പിന്നീട് ഇയാളെ കൊണ്ട് ഇത്തരം ഒരു സ്ഥലത്ത് ഈ വരട്ടപ്പാറയിലടക്കം തെളിവെടുപ്പ് നടത്തി. പല ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പോലീസ് വളരെ കൃത്യമായി വിവിധ മേഖലകളിലേക്ക്, കേരള തമിഴ്നാട് അതിർത്തിയിൽ വരെ തമിഴ്നാട് പോലീസ് സംഘം വന്ന് തിരച്ചിൽ നടത്തി. ഈ പെൺകുട്ടിയെക്കുറിച്ച് വ്യക്തമായ സൂചന ഇതോടുകൂടി പോലീസിന് ലഭിച്ചു. ഏറ്റവും ഒടുവിലാണ് ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ സമീപത്തെ ഒരു കാടിനുള്ളിൽ വെച്ച് ഏതാണ്ട് റോഡിനരികിൽ നിന്ന് 100 മീറ്റർ പോലും താഴ്ചയിലില്ലാത്ത ഒരു പ്രദേശത്ത് പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നത് കണ്ടത്. തല കീഴായായിരുന്നു ഈ മൃതദേഹം അവിടെ കിടന്നിരുന്നത്. പോലീസ് എന്തായാലും കൃത്യമായ രീതിയിൽ ഈ 12:30 ഈ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. ഈ പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ വളരെ കൃത്യമായി ഇയാൾ ആസൂത്രണം ചെയ്തൊരു കൊലപാതകമാണ്. ഏതാണ്ട് 1 ആഴ്ചയിലധികമായി ഒരു കത്തി ഇയാൾ കൊണ്ടു നടന്നിരുന്നു. ഈ പെൺകുട്ടി എറണാകുളം കലൂർ സ്വദേശിനിയായ ഈ പെൺകുട്ടിയുമായി ഈ സഫദിന് പ്രണയമുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കുറച്ചു നാളായി ആ ബന്ധത്തിൽ എന്തോ തകരാറ് സംഭവിച്ചിരുന്നു. സ്വാഭാവികമായി ഈ പെൺകുട്ടി വിദേശത്തേക്ക് +2 ഈ പെൺകുട്ടി ഇപ്പോൾ പഠിക്കുന്നത്. ഇത് അതിനുശേഷം വിദേശത്തേക്ക് പോകാനുള്ളൊരു ഒരുക്കത്തിലായിരുന്നു പെൺകുട്ടി. ഇത് ഈ പ്രതി തടയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയത് എന്ന് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചു. ഏറ്റവും ഒടുവിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസന്വേഷിക്കുന്നത്. അവരോട് വളരെ കൃത്യമായ രീതിയിൽ ഈ പറയുന്ന പ്രതി കുറ്റസമ്മതമൊഴി നടത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ തെളിവെടുപ്പിനായി ഈ കൃത്യം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പ്രതിയുടെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിക്കുന്നത്. പ്രതിയുടെ തെളിവെടുപ്പ് നടപടികളുമായി അന്വേഷണ സംഘവും മുന്നോട്ട് പോകുന്നു. എറണാകുളത്ത് നിന്നുള്ള ഫോറൻസിക് സംഘമടക്കമാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം എറണാകുളത്തേക്ക് കൊണ്ടുപോകുകയുള്ളൂ. എറണാകുളം മെഡിക്കൽ കോളേജിൽ, കളമശ്ശേരിയിലുള്ള എറണാകുളം മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടക്കുക. പോലീസ് സർജൻ്റെ സാന്നിധ്യത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തുക. DGP ലോക്നാഥ് ബെഹ്റ പോലീസിന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലും അന്വേഷണത്തിൽ യാതൊരു പാളിച്ചയും ഉണ്ടാകരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുമോ എന്ന് ഇനി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രമേ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തിച്ചേരുകയുള്ളൂ. നിമി.
ശരി ശ്രീജിത്ത്, ഈ അന്വേഷണത്തിന് ആദ്യം നേതൃത്വം നൽകിയ ഈ വാൽപ്പാറ പോലീസ് സ്റ്റേഷനിലെ SI, അദ്ദേഹം മലയാളി കൂടിയാണ്, മലയാളം എന്നതായി അറിയാം. ശ്രീജിത്തിനോട് സംസാരിക്കുമ്പോൾ ഈ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ, ഈ പ്രതി പറഞ്ഞത് മുഴുവൻ അദ്ദേഹം 24നോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത്? ഈ പ്രതി അതിനുവേണ്ടി നടത്തിയ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ കൊലപാതകം എന്നുള്ള ഒരു ഇത് നടത്തിയതിന് ശേഷമല്ല പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണല്ലേ. പോലീസ് നടത്തിയ മറ്റൊരു പരിശോധനയ്ക്കിടെ പിടികൂടുകയായിരുന്നു എന്നുള്ളത്. ഏതായാലും മറ്റ് നടപടിക്രമങ്ങൾ ഇനി തുടരും. മൃതദേഹമടക്കം ഇങ്ങോട്ട് കൊണ്ടുവരും എന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി JNU സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. JNU സംഘർഷങ്ങളെ സംബന്ധിച്ച് വൈസ് ചാൻസലർ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. എന്നാൽ റിപ്പോർട്ട് തള്ളിയ മന്ത്രാലയം വൈസ് ചാൻസലർ നേരിട്ട് വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം നൽകി. ആക്രമണങ്ങളുടെ ദൃക്സാക്ഷികളെ തേടി ഡൽഹി പോലീസ് പത്രത്തിൽ പരസ്യം നൽകി. കോൺഗ്രസ് നിയോഗിച്ച സമിതി അല്പസമയത്തിനകം JNU. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വൈശാഖ ഡൽഹിയിൽ നൽകും. വൈശാഖ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ JNU വൈസ് ചാൻസലർ മാനവവിഭവശേഷി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയോ ഇന്ന്? അങ്ങനെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നടത്തിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം അല്പസമയത്തിന് മുമ്പാണ് JNU വൈസ് ചാൻസലർ ജഗദീഷ് കുമാർ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയത്തിന് മുൻപാകെ എത്തിയത്. അമിത് കാരുമായി അദ്ദേഹം ചർച്ച നടത്തി. അമിത് കാര ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി അദ്ദേഹത്തോട് അറിയിച്ചതായിട്ടാണ് ആ വിവരം. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് വിഭാഗങ്ങളെയും കുറ്റപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു. അതുകൂടാതെ തന്നെ പ്രതിഷേധക്കാരെ നല്ല രീതിയിൽ തന്നെ ആ റിപ്പോർട്ടിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിഷേധക്കാരാണ് തൻ്റെ റൂമിൽ അതിക്രമിച്ച് കയറി തൻ്റെ റൂമിലെ എല്ലാ വസ്തുക്കളും കേടുപാടുകൾ വരുത്തിയത്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ പ്രതിഷേധക്കാർ നടത്തിയ പ്രതിഷേധത്തിനിടെ വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായതായും അദ്ദേഹം ആ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മുഖംമൂടി ആക്രമികൾ എവിടെ നിന്ന് വന്നു എന്ന തരത്തിലുള്ള ഒരു പരാമർശം ആ റിപ്പോർട്ടില്ല. അതാണ് മന്ത്രാലയത്തെ ചൊടിപ്പിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനോട് നേരിട്ട് ഹാജരായി ഒരു വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അല്പസമയം മുമ്പാണ് അദ്ദേഹം കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിന് മുൻപായി ഹാജരായതും. എന്നാൽ അമിത് കാർ അദ്ദേഹത്തോട് വലിയ രീതിയിൽ തന്നെ രൂക്ഷമായി തന്നെ വിമർശനം നടത്തിയിട്ടുണ്ട്. തുടരെ JNU സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഇതിനെ നേരിടാൻ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിന് മുൻപാകെ സർവകലാശാല കുറച്ചു കാലത്തേക്ക് താൽക്കാലികമായി അടച്ചിടണം എന്ന ആവശ്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേങ്കിൽ ഇതും കേന്ദ്ര മാനവശേഷി മന്ത്രാലയം തള്ളുകയാണ് ചെയ്തത്. നിലവിൽ അത്തരത്തിലൊരു സാഹചര്യമില്ല. സമാധാനത്തിൻ്റെ പാതയിലേക്ക് ക്യാമ്പസിനെ അത് VC കൂട്ടിക്കൊണ്ടുപോവുകയാണ് വേണ്ടതെന്നാണ് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തത്. അത് ഏകദേശം അരമണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടെത്തുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നിശ്ചയിച്ച രൂപീകരിച്ച സമിതി ഇപ്പോൾ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. ഐഷി ഘോഷ അടക്കമുള്ള വിദ്യാർത്ഥി നേതാക്കളുമായി ഇപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ ക്രോഡീകരിച്ച് രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സമിതി അംഗം കൂടിയായ ഹൈബി ഈഡൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും വലിയ പോലീസിനെതിരെയും ഇപ്പോൾ വിമർശനം ഉയരുന്നുണ്ട്. മൂന്ന് ദിവസമായി അക്രമം നടന്നിട്ട് ഇതുവരെയും അക്രമികളെ പിടിക്കാൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല. അറസ്റ്റ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും വലിയ രീതിയിൽ വിമർശനത്തിലാണ്. പക്ഷേങ്കിൽ പോലീസിനെ കുഴക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇതുവരെയും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പോലീസിനെ ഏറ്റവും ആശയക്കുഴപ്പത്തിലാക്കുന്ന ക്രൈംബ്രാഞ്ചിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കാരണം ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പ്രതിഷേധം നടത്തിയവരാണ്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പ്രതിഷേധക്കാർ, അതായത് ഇത് സംഘർഷത്തിൽ പരിക്കേറ്റവർ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താൻ ഇതുവരെയും ക്രൈംബ്രാഞ്ചിനെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. ദൃശ്യങ്ങൾ കിട്ടുന്നില്ല, കിട്ടിയ ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ സംശയവുമുണ്ട്. അതാണ് അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്നാണ് പോലീസ് പറയുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാല ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമെതിരെ നടന്ന ഗുണ്ട ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച JNU മുൻ യൂണിയൻ അധ്യക്ഷനും CPI നേതാവുമായ കനയ്യകുമാർ. JNU ശത്രുവായി തെരഞ്ഞെടുത്തത് കേന്ദ്ര സർക്കാർ ചെയ്ത തെറ്റാണെന്ന് കനയ്യകുമാർ പറഞ്ഞു. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പ്രശ്നങ്ങളാണ് JNU ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. സർക്കാർ ഒരു തെറ്റ് ചെയ്തു. അവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ശത്രുവിനെ തെരഞ്ഞെടുത്തു. JNU വിദ്വേഷം എന്നാൽ ഒരു സർവകലാശാലയോടോ പ്രത്യയശാസ്ത്രത്തോടോ ഉള്ള വിദ്വേഷമല്ലെന്നും മറിച്ച് ഒരു രാജ്യം എങ്ങനെയായിരിക്കണമെന്ന ചിന്തയാണ് അതെന്നും കനയ്യകുമാർ അഭിപ്രായപ്പെട്ടു.
പൗരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് വിവിധ ഹൈക്കോടതികളിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജികൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് വിഷയം ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പൌരത്വ നിയമ ഭേദഗതിയിൽ വിവിധ ഹൈക്കോടതികൾ വ്യത്യസ്ത നിലപാടുകൾ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് തുഷാർ മേത്ത ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുകയായിരുന്നു. കേന്ദ്രത്തിന്റെ ആവശ്യം വെള്ളിയാഴ്ച പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. പൌരത്വ നിയമത്തെ ചോദ്യം ചെയ്യുന്ന 60 ഹർജികൾ സുപ്രീംകോടതിയിൽ ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമ ഭേദഗതിക്കെതിരായ ഹർജി കഴിഞ്ഞ മാസം കർണാടക ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. ഹർജി സ്വീകരിക്കാതിരിക്കാൻ സുപ്രീംകോടതി ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർണാടക ഹൈക്കോടതി ഹർജി സ്വീകരിച്ചത്. ന്യൂസ് ട്രാക്ക് 1710 വീണ്ടും സ്വാഗതം. സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബർ അവസാനവും നവംബർ ആദ്യവാരങ്ങളിലുമായി നടക്കും. നവംബർ 11 പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കും. എല്ലായിടത്തും അധിക വാർഡുകൾ ഉണ്ടാകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ 24നോട് പറഞ്ഞു. പുതിയ വാർഡുകളിൽ പുതിയ വീട്ടു നമ്പർ ആയിരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് കൗണ്ട് ഡൗൺ തുടങ്ങി. എന്നാൽ വാർഡ് പുനർവിഭജനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കമ്മീഷൻ കടന്നിട്ടില്ല. പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെക്കുന്നത് കാത്തിരിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് സമയക്രമത്തിൽ ഏകദേശ ധാരണയായി. ഒക്ടോബർ അവസാനം അല്ലെങ്കിൽ നവംബർ ആദ്യം എന്നുള്ള നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. 11-11-20 നിലവിലുള്ള ഭരണസമിതികളുടെ കാലാവധി അവസാനം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇലക്ഷൻ നടത്തിയിരിക്കണം. വാർഡ് പുനർവിഭജനത്തിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടപടി തുടങ്ങണം. വോട്ടർ പട്ടിക തയ്യാറാക്കണം. അങ്ങനെ കടമ്പകൾ ഇനിയും ബാക്കിയാണ്. അധിക വാർഡുകൾ ഇക്കുറി ഉണ്ടാകും. 16 വാർഡുകളുള്ള പഞ്ചായത്താണ്. അത് 17 18 19 ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് ഫിക്സ് ചെയ്ത് ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡീലിമിറ്റേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പുതിയ വാർഡുകളിലെ വീടുകൾക്ക് പുതിയ വീട്ടു നമ്പരായിരിക്കും. 2011 സെൻസസ് അടിസ്ഥാനത്തിലാകും വാർഡ് പുനർവിഭജനമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. പ്രളയ പുനരധിവാസത്തിന് വേണ്ടി നിലമ്പൂരിൽ PV അൻവർ MLA അധ്യക്ഷനായി രൂപീകരിച്ച റീബിൽഡ് നിലമ്പൂരിന്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹത പങ്കുവച്ച മലപ്പുറം ജില്ലാ കലക്ടർ. 100 വീടുകൾ നിർമ്മിക്കാനുള്ള സഹായവും ഏക്കറ് കണക്കിന് സ്ഥലവും ലഭിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് കലക്ടർ ജാഫർ മാലിക് പറഞ്ഞു. വഴിവിട്ട ഇടപാടുകൾ നടത്താൻ MLA നിർബന്ധിക്കുകയാണെന്നും കലക്ടർ ആരോപിച്ചു. പ്രളയം കഴിഞ്ഞ് 5 പിന്നിട്ടിട്ടും എങ്ങും എത്താതെ പോയ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണക്കാരൻ മലപ്പുറം ജില്ലാ കലക്ടറാണെന്ന നിലമ്പൂർ MLAയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ജില്ലാ കലക്ടറുടെ മറുപടി. PV അൻവർ ചെയർമാനായി ആരംഭിച്ച റീബിൽഡ് നിലമ്പൂരിലെ പ്രവർത്തനങ്ങളിൽ താൻ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് ജാഫർ മാലിക് വ്യക്തമാക്കി. ഭൂമിയും പണവും ഉണ്ടായിട്ടും റീബിൽഡ് നിലമ്പൂരിന്റെ കീഴിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാത്തതിന്റെ കാരണം അറിയുന്നില്ലെന്നും കലക്ടർ പറഞ്ഞു. $2,10,00,000 കൊടുക്കുന്ന ഒരു ബാങ്കിന് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടറിനെ അവരുടെ ടാർഗറ്റ് വെച്ച് ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ട്, ബിക്കോസ് ഇത് അവരുടെ ഡ്രീം പ്രോജക്റ്റ് ആണ്. ചലിക്കൽക്കാർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിനെ അവിടുത്തെ MLA അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തളഞ്ഞു. അങ്ങനെ ഒരു കേട്ടപ്പോൾ തന്നെ നമുക്ക്, ബിക്കോസ് അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും നമുക്ക് സ്പോൺസർഷിപ്പ് തരും ഫ്യൂച്ചറിൽ? ആരെങ്കിലും തരുമോ? ദുരിതബാധിതർക്ക് ലഭിക്കുന്ന തുകയിൽ കൈയിട്ട് വാരാനാണ് ചിലരുടെ ശ്രമം. തെറ്റിന് കൂട്ടുനിൽക്കാൻ തന്നെ കിട്ടില്ലെന്നും ജില്ലാ കലക്ടർ ആവർത്തിച്ചു. ഞാൻ പറയുന്ന ഭൂമി വാങ്ങണം, അങ്ങനെ ഒരാൾ എന്നോട് പറയുമ്പോൾ ഞാൻ അതിനകത്ത് ശേഖരിക്കുന്നില്ല. ബിക്കോസ് അതല്ല എനിക്ക് വേണ്ടത് ഇവിടെ. അല്ലെങ്കിൽ ഈ ഫ്ലഡ് ബെനിഫിഷ്യറീസിന്റെ റിലീഫ്, ഫ്ലഡ് റിലീഫ് മിസ്യൂസ് ചെയ്യാനല്ല എന്റെ ജോലി. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കവളപ്പാറയിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുന്നതിന്റെ കാരണം സ്വാർത്ഥ താല്പര്യങ്ങളാണെന്നും ഭൂമാഫിയെ സഹായിക്കാനുള്ള ചിലരുടെ ഇടപെടലാണെന്നും ആരുടെയും പേരെടുത്ത് പറയാതെ ജില്ലാ കലക്ടർ പറഞ്ഞു. 24 മലപ്പുറം. TP സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയത് താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അപരാധമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സെൻകുമാറിനെ DGP ആക്കിയതിന്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. പിണറായി വിജയനോളം മോശക്കാരനല്ല ചെന്നിത്തല എന്നായിരുന്നു ഇതിനോടുള്ള സെൻകുമാറിന്റെ പ്രതികരണം. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് TP സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയത്. ഇടതു സർക്കാർ അധികാരമേറ്റപ്പോൾ DGP സ്ഥാനത്ത് നിന്ന് സെൻകുമാറിനെ പിണറായി വിജയൻ മാറ്റിയിരുന്നു. നിയമസഭയിലടക്കം സെൻകുമാറിനെ രമേശ് ചെന്നിത്തല അന്ന് ന്യായീകരിക്കുകയും ചെയ്തു.
എന്നാൽ ആ നടപടികളിലെല്ലാം പശ്ചാത്തപിക്കുകയാണ് രമേശ് ചെന്നിത്തല. പോലീസ് മേധാവി സ്ഥാനത്തേക്ക് മലയാളി ഉദ്യോഗസ്ഥൻ വരട്ടെയെന്ന് കരുതി മറ്റൊരു ഉദ്യോഗസ്ഥനെ മറികടന്നാണ് സെൻകുമാറിനെ നിയമിച്ചതെന്നും എന്നാൽ അത് തെറ്റായിപ്പോയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു മഹാ അപരാധമാണ് അദ്ദേഹത്തെ ഡി ജി പി ആക്കിയത്. കാരണം നേരത്തെ സിംഗ്ല എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു ആകേണ്ടത്, മഹേഷ് കുമാർ സിംഗ്ല. ഒരു മലയാളി ആകട്ടെ എന്ന് കരുതിയാണ് അദ്ദേഹത്തെ ഡി ജി പി ആക്കിയത്. ഇപ്പോൾ അതിൻ്റെ ദുരന്തം ഞങ്ങളൊക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇപ്പം നമുക്ക് ചക്കയാണോ തൊഴിഞ്ഞു നോക്കാൻ? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നതെന്നും എന്നാൽ പിണറായി വിജയനോളം മോശക്കാരനല്ല ചെന്നിത്തല എന്നുമായിരുന്നു ഇതിനോടുള്ള സെൻകുമാറിൻ്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ഇനി മരടിലെ വാർത്തകളിലേക്കാണ്. ഫ്ളാറ്റ് പൊളിക്കാൻ ഇനി 3 നാൾ. മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കാൻ 3 ദിവസം മാത്രം അവശേഷിക്കെ സാങ്കേതിക പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഫ്ളാറ്റിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന നടപടി ഇന്ന് രാത്രിയോടെ അവസാനിക്കും. മരട് ഫ്ളാറ്റ് പൊളിക്കുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായതായി എഡിഫൈസ് കമ്പനി പ്രതിനിധികളും അറിയിച്ചു. കെട്ടിടത്തിന് സമീപമുള്ള കായലും പാലവും സുരക്ഷിതമാണെന്നും 100 മീറ്റർ പരിധിയിലായിരിക്കും സ്ഫോടനവും ശബ്ദവും ഉണ്ടാവുകയെന്നും എഡിഫൈസ് പ്രതിനിധികൾ വ്യക്തമാക്കി. സഹിൻ ആന്റണി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മരടിൽ നിന്നും ചേരും. സഹിൻ, ഇന്നത്തോടുകൂടി ഈ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലികൾ പൂർത്തിയാകും. ഈ ബോധവൽക്കരണമൊക്കെ ഏത് നിലയിൽ പുരോഗമിക്കുന്നു? ജില്ലാ ഭരണകൂടം ഇന്നൊരു വീഡിയോ പുറത്തിറക്കുകയും ഒക്കെ ചെയ്തിരുന്നു, അത് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ? വിജയകുമാർ, ജില്ലാ ഭരണകൂടം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഒപ്പം തന്നെ ആ വീഡിയോ ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഫോട വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലി ഇന്ന് വൈകുന്നേരത്തോടെ അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലായി ഇത് അല്പനേരം മുൻപ് ഗോൾഡൻ കായലോരം എന്ന് പറയുന്ന ഫ്ളാറ്റിലും വെടിമരുന്ന് അതായത് സ്ഫോട വസ്തുക്കൾ നിറച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും ചില വയറിങ്ങുകൾ മാത്രമേ അവിടെ ശേഷിക്കുന്നുള്ളൂ. അതിനുശേഷം പൂർണ്ണമായിട്ടും ഈ സ്ഫോട വസ്തുക്കൾ നിറച്ച് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് H2O അഥവാ ഹോളി ഫെയ്ത്ത് എന്ന് പറയുന്ന ഫ്ളാറ്റിന് മുന്നിലാണ്. ഒരു പക്ഷേ ആദ്യമേ പൊളിക്കുന്ന ഒരു ഫ്ളാറ്റ് ഇതാണ്, നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കുന്ന ഒരു ഫ്ളാറ്റ് ഇതാണ്. ഇതിൻ്റെ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കാനുള്ള ജോലികൾ ഏറ്റെടുത്തിരിക്കുന്ന എഡിഫെസ് കമ്പനിയുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ അതിലെ എഞ്ചിനീയർമാർ അല്പനേരം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. എന്തായാലും ജനങ്ങൾ ഭയക്കേണ്ടതില്ല, സെക്കൻഡുകൾ കൊണ്ട് ഇത് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ ഈ ഫ്ളാറ്റ് തകർക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് അവർ നൽകുന്നത്. ഒപ്പം തന്നെ ആർക്കും ഒരു അപായവും ഇല്ലാതെ യാതൊരുവിധ കേടുപാടുകളും ഇല്ലാതെ ഇത് തകർക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയും അവർ വെച്ചു പുലർത്തുന്നുണ്ട്. മാത്രമല്ല നിയന്ത്രിത സ്ഫോടനം നടക്കുന്നത് കൃത്യം 11 മണിക്ക് തന്നെ ഈ ഫ്ളാറ്റിൽ നിയന്ത്രിത സ്ഫോടനം നടക്കും. ഈ സമയത്ത് ഇതിന് തൊട്ടടുത്തുള്ള പാലത്തിനും ഒപ്പം തന്നെ ഇതുവഴി കടന്നു പോകുന്ന പൈപ്പുകൾക്കും തൊട്ടടുത്തുള്ള വീടുകൾക്കും ഒന്നും കേടുപാട് സംഭവിക്കാതിരിക്കാനുള്ള നീക്കം തന്നെയായിരിക്കും നടത്തുക. അതോടൊപ്പം തന്നെ കൃത്യമായ പഠനം നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ സ്ഫോടനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള അപകടവും ഉണ്ടാകില്ല എന്ന് ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ് ഈ എഡിഫെസ് കമ്പനിയുടെ എഞ്ചിനീയർമാർ വിജയകുമാർ. ശരി സഹിൻ, നേരത്തെ സഹിൻ സൂചിപ്പിച്ചതുപോലെ ഒരു വീഡിയോ ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഒരു ബോധവൽക്കരണമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ? അതെ, സാങ്കേതിക വിദഗ്ധരുടെയൊക്കെ ഇതിനു മുൻപുള്ള അനുഭവങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എത്ര വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു, ഏത് തരത്തിലാണ് ഈ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുക എന്നുള്ളതൊക്കെ സംബന്ധിച്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ സമീപവാസികൾ ഈ തൊട്ടടുത്ത സ്ഥലത്ത് വെടിക്കെട്ട് നടക്കുമ്പോൾ ഇത്ര ശബ്ദവും പ്രശ്നവും ഉണ്ട്. അപ്പോൾ വലിയൊരു സ്ഫോടനം, സ്ഫോടനം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അത് അതിന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിട്ടുള്ള. ആ റിപ്പോർട്ട് നമുക്ക് കാണാം. മരടിൽ ഫ്ളാറ്റുകൾ പൊളിക്കുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കയെ അകറ്റാനാണ് ബോധവൽക്കരണ ശ്രമം. സർക്കാരും മരട് നഗരസഭയും ചേർന്നാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. തൂണുകളിൽ സ്ഫോട വസ്തുക്കൾ ഘടിപ്പിക്കുന്നത് എങ്ങനെയെന്നും അത് എത്രമാത്രം മുൻകരുതലോടെയാണെന്നും വീഡിയോ പറയുന്നു. In every hole, in every column. Then after the explosives are inside, we stem the hole close. We use a material to keep everything inside. ഫ്ളാറ്റുകൾ വീഴുന്നത് എങ്ങനെയാണെന്ന് രൂപരേഖകൾ വഴി വ്യക്തമാക്കുന്നുണ്ട്. But the local municipality will give us firefighters to do some dust protection. 200 മീറ്റർ ചുറ്റളവിലെ ഡിജിറ്റൽ മാപ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ഇത്തരം വീഡിയോകളിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടവും നഗരസഭയും. സഹിൻ ആന്റണി, 24, കൊച്ചി. കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷനാകാനുള്ള സാധ്യതയേറി. കേന്ദ്ര നിരീക്ഷകരുമായുള്ള ചർച്ചയിൽ RSS സംസ്ഥാന നേതൃത്വം സുരേന്ദ്രനെതിരെ നിലപാടെടുത്തിട്ടില്ല. കുമ്മനത്തിന് ഉചിതമായ പദവി വേണമെന്ന് RSS ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, കെ സുരേന്ദ്രന്റെ പേരല്ലാതെ മറ്റു പേരുകളൊന്നും ഈ ഘട്ടത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലില്ല എന്ന് വേണമോ നമ്മൾ കരുതേണ്ടത്? വിജയൻ, ഇന്നലെ ഇവിടെ കേന്ദ്രത്തിൽ നിന്നും GVL നരസിംഹറാവു, അതോടൊപ്പം തന്നെ ശിവപ്രകാശ് തുടങ്ങിയ നേതാക്കൾ എത്തിയിരുന്നു. അവർക്ക് മുമ്പാകെ എത്തിയ പേരുകൾ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, MT രമേശ് എന്നിവയാണ്. പക്ഷെ അതിനുശേഷം ഇവർ നേരെ RSSന്റെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് RSS സുരേന്ദ്രന്റെ പേരിനെ എതിർത്തില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത്. കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം സുരേന്ദ്രനാണ് എന്ന് ഈ നേതാക്കൾ അറിയിക്കുകയുണ്ടായി RSSനെ. ആ സാഹചര്യത്തിൽ RSS നേതൃത്വം സുരേന്ദ്രന്റെ പേര് എതിർത്തില്ല. പുതിയ പേര് RSS മുന്നോട്ട് വെച്ചതുമില്ല. കേന്ദ്ര നിരീക്ഷകരും RSS സംസ്ഥാന നേതൃത്വവും കൊച്ചിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷെ കുമ്മനം രാജശേഖരന് ഉചിതമായ പദവി വേണമെന്ന് RSS ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദേശീയ നേതൃത്വത്തിലേക്ക് ഒരു പക്ഷേ കുമ്മനം രാജശേഖരനെ പരിഗണിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ശരി ശ്രീകാന്ത്, വിശദാംശങ്ങൾ ശ്രീകാന്താണ് നൽകിയത്. നമുക്ക് നിർഭയ കേസിലൊരു വാർത്ത കൂടിയായിരുന്നു ബാക്കിയുണ്ടായിരുന്നു, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. ആ വാർത്തയുടെ ചുരുക്കം എന്താണ്? ഇന്നലെ ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ കണ്ടംപ്റ്റ് സെല്ലിലേക്ക് ഈ പ്രതികളെ മാറ്റി എന്നുള്ളൊരു വാർത്തയാണ്. പ്രതികളെ കൃത്യമായി എപ്പോൾ ശിക്ഷ നടപ്പാക്കും എന്നത് സംബന്ധിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അധികൃതർ പറയുന്നത്. ഇതിലൊരു പ്രതി വിവരം കേട്ട് ബോധരഹിതനായി എന്നുള്ളതൊക്കെയാണ് ജയിൽ അധികൃതർ നൽകുന്ന. ആരാച്ചാർ ഉത്തർപ്രദേശിൽ നിന്നാണ് എത്തുക എന്നതും ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു അല്ലേ. ന്യൂസ് ട്രാക്ക് 1710 ന്റെ ഈ മണിക്കൂർ ഇവിടെ അവസാനിക്കുകയാണ്. 7 മണിക്ക് വീണ്ടും വിശദമായി വാർത്തകളുമായി കാണാം.